ഒരുപാട് നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോഹൻലാൽ ബി ജെ പി ആകുമോ? സാധ്യതയല്ല. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആവുമെന്ന്. കാരണം മൂപ്പര അടുത്ത സുഹൃത്ത് പ്രിയദർശൻ, അതായത് ബി ജെ പി ആയിട്ട് വളരെ ക്ലോസ്ലി അലൈൻഡാണ്. പിന്നെ സുരേഷ് കുമാർ ബി ജെ പി ആയിട്ട് ക്ലോസ്ലി അലൈൻഡ്. അദ്ദേഹം ക്ലോസ് ആക്കിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ബി ജെ പി ആയിട്ട് അലൈൻഡായിട്ടുള്ള ആളുകൾ. പിന്നെ തിരുവനന്തപുരത്ത് പൊതുവെ ഒരു ഹിന്ദുത്വ സംസ്കാരമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം സിറ്റി എന്ന്. ആ സിറ്റിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അത് പഠിക്കുന്ന സമയത്ത് SFI ഒക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു സംസ്കാരം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ലൈഫ്. ഇവരെല്ലാം തന്നെ ഈ ഒരു ആന്റണി മാത്രമാണ് എറണാകുളത്തേനെന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഇവർ രാജുവാണെങ്കിലും ജഗദീഷ് കോൺഗ്രസ് തന്നെയാണ്. ജഗദീഷ് പിന്നെ വന്നു ഇവരായിരുന്നു ടീം. അശോക്, മോഹൻലാല്, പ്രിയദർശൻ ആൻഡ് സുരേഷ് കുമാർ. സുരേഷ് കുമാർ ആയിരുന്നു വലിയ ആൽഫാ മെയിൽ എന്ന് പറയുന്നത്. എനിക്ക് സുരേഷ് കുമാർ ആവും. സുരേഷ് കുമാറുടെ പ്രധാനപ്പെട്ട ഫാമിലിയും, പിന്നെ സുരേഷ് കുമാർ ഒന്ന് ഭയങ്കര നിഷേധാർത്ഥിയൊക്കെ ഉള്ള മനുഷ്യനാണ്. പാകിസ്ഥാൻ സൈന്യം മൊത്തം വന്നാൽ സുരേഷ് കുമാർ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ ഒരു ഭയങ്കര ഒരു ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു അവരുടെ കൂട്ടത്തിൽ അൽഫാ മെയിൽ എന്ന് പറയുന്നത് സുരേഷ് കുമാർ. അദ്ദേഹം ബി ജെ പിയുടെ നേതാവ് കൂടിയാണല്ലോ. അപ്പം ഇതെ കൊണ്ട് മോഹൻലാൽ ബി ജെ പിയിലേക്ക് പോകുന്നൊരു ചർച്ച മുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് സാധ്യതയല്ല. കാരണം മോഹൻലാൽ ബി ആഫ്റ്റർ ഓൾ കലാകാരനാണ്. അദ്ദേഹം അടി തൊട്ട് മുടി വരെ കലാകാരനാണ്. അങ്ങനെ കലാകാരനെ ഒരാൾക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആ രീതിയിൽ പോകാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ബ്ലോഗുകളൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി, അതൊക്കെ ബി ജെ പി അനുകൂലമായി, അതൊക്കെ അദ്ദേഹം ചെയ്യാം. സമൂഹത്തിൽ നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇന്ന് തിന്മ കണ്ട അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. പൊതുവെ എല്ലാത്തിനും പ്രതികരിക്കാറില്ല. എല്ലാത്തിനും പ്രതികരിച്ച് ഫേസ്ബുക്ക് അപ്പൂപ്പനാണല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അദ്ദേഹം നല്ല ദേശസ്നേഹിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഇപ്പോൾ നമ്മൾ മേജർ രവി എടുത്ത സിനിമകളെല്ലാം തന്നെ, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്കത് മനസ്സിലാവും. കാശ്മീരിലൊക്കെ തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് നിരോധനം എങ്ങനെ തീവ്രവാദത്തെ നെഗറ്റീവായി ബാധിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന് ചുണ്ടുന്നു വരുന്നുണ്ട്, ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഇവിടെ ആ രീതി, ആ ഒരു ആവേശത്തോടുകൂടി സംസാരിക്കുന്ന, ഫീലോടുകൂടി സംസാരിക്കുന്ന ബി ജെ പിക്കാരാണ്. മറ്റുള്ളവരെല്ലാം ദേശീയത എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിൻ്റെ ഫീൽ കുറവാണ്. ബി ജെ പിക്കാർ പറയുമ്പോൾ അതിൻ്റെ ഫീൽ കൂടുതലുണ്ട്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ മലയാളിയുടെ പൊതുബോധം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണോ? പൊതുബോധം കൊണ്ടല്ല, അത് മാത്രമല്ല. അപ്പം മോഹൻലാൽ ആഫ്റ്റർ ഓൾ ഒരു കലാകാരനാണ്. അദ്ദേഹം ഈ പറയുന്ന കലാകാരനാകാൻ വേണ്ടി ജനിച്ചൊരാൾ. ആദ്യകാലത്ത് ഞാൻ കേട്ട അദ്ദേഹം പൈസ പോലും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ ആന്റണി വന്നതോടുകൂടിയിട്ടാണ് ഇടയ്ക്ക് ഞാൻ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിയത്, ആക്സിഡന്റ് ഒക്കെ പറ്റി. പിന്നെ ആന്റണി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യലി സൗണ്ട് ആയത്. അതൊരു പൈസ അങ്ങനെ പല കലാകാരന്മാർ അങ്ങനെയാണ്. ഇപ്പൊ നസീസറിന് അറിയാലോ, നസീസർ ഒരു കലാകാരനാണ്, അടിപൊളി. അതോ നിങ്ങൾ ഭയങ്കര ആക്ടർ അല്ലാന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം നല്ല ആക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, ഈ രാഷ്ട്രീയക്കാരുടെ കണ്ണാകനൊക്കെ ഇടപെട്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് കേരളത്തിൽ ബുദ്ധിജീവികളുടെ ശല്യവും കൂടുതലായിരുന്നു. ഇവരെല്ലാം ഇടപെട്ടാണ് അന്ന് ഈ ലെഫ്റ്റ് ബുദ്ധിജീവികളാണല്ലോ ഈ കോൺഗ്രസ് ഭരിക്കെങ്കിലും ഇതൊക്കെ അക്കാദമികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരിടപെട്ടാണ് നസീസ് തന്നെ ഈ ഇരുട്ടിന്റെ ആത്മാവ് അതിനൊക്കെ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പിന്നെ അവസാന സിനിമ നവോദയയുടെ സിനിമ പടയോട്ടത്തിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നെഗറ്റീവ് നട എന്നൊക്കെ നല്ല നടന അല്ലാന്ന് രീതി ചിത്രീകരിച്ചു. അല്ല അത് നല്ലതാണ്, എക്സലന്റ് നടനാണ്. പിന്നെ അദ്ദേഹത്തിന് ചില മാനദസങ്ങളുണ്ട്. അങ്ങനെ മാനദസം ഇല്ലാത്ത ആരോടുള്ള ലാൽസാറിനില്ലേ, അമ്മുക്കാക്കില്ലേ, ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ മാനദസങ്ങൾ. അപ്പം അദ്ദേഹം കാണിച്ചൊരു അബദ്ധം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അതുകൊണ്ട് നല്ലത്. നസീസാറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നസീസ് അത് സ്വന്തമായിട്ട് ബിസിനസ്സുകാരെല്ലാം കൂടി ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് MGR NTR. ഇവർ രണ്ടുപേരും പാർട്ടി ഉണ്ടാക്കി വിജയിച്ചു. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് അന്നേ നശിക്കാൻ തുടങ്ങിയ പിന്നെ കന്നാരം ഉള്ളതുകൊണ്ടാണ് നിലനിന്ന് പോയത്. അപ്പം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയ ഉണ്ടായി. അത് വലിയ പബ്ലിസിറ്റി മനോരമയൊക്കെ കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ കേരളത്തിൽ കൊല്ലും കൂടി ഇനി കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ ആലോചിച്ചു. അപ്പൊ ഇന്ദിരാഗാന്ധി കർണാടക പോകുന്നത് അലക്സാണ്ടർ എന്നൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിങ്ങളെ അവലിക്കരക്കാര്. അപ്പം അലക്സാണ്ടറിനെ പറഞ്ഞു വിട്ടു. അലക്സാണ്ടർ ഈ മനോരമയുടെ ഓഫീസിലൊക്കെ പോയിട്ട് നസീസാറിന്റെ പരിപാടിന്റെ റിപ്പോർട്ട് കൊടുക്കില്ലെന്നു. അപ്പൊ അതുവരെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന നസീസാറിന്റെ പരിപാടിയുടെ റിപ്പോർട്ടൊക്കെ അടുത്ത ദിവസം തൊട്ട് ഉൾപേജിലായി. മാത്രമല്ല നസീസാർ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ ഇടതുപക്ഷത്തെയും ബാധിക്കും. അന്നും സിനിമ ഇന്നും ഇല്ലാത്ത ഹൈപ്പ് അന്ന് സിനിമാരങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷക്കാർ ആ രീതിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടും. അദ്ദേഹം നല്ല നടനല്ല, ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരുടെ ആളുകൾ നല്ല നടനല്ല, മോശക്കാരനാണ്, കളിയാക്കി തുടങ്ങിയത്. അദ്ദേഹം എന്തുകൊണ്ട് അഭിനയം നിർത്തുന്നില്ല? അദ്ദേഹം അഭിനയം നിർത്തി അദ്ദേഹം മരിച്ച പോയ ആയി ഇവിടെയുള്ള പല സൂപ്പർസ്റ്റാരങ്ങൾക്കും ഇപ്പോൾ അപ്പോൾ അവരെ ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ നസീർ സാറിന് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലായിട്ട് ഇഷ്ടക്കേടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം നായനാരുടെ പ്രസ്താവന നടത്തി. അദ്ദേഹം ഈ സ്വന്തം പാർട്ടി ഉണ്ടാകുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കി. അപ്പം നായനാരുടെ പ്രസ്താവന നടത്തി. ആ കർണാടകനെ അദ്ദേഹം കൂടുതൽ അടുത്തു ബൈ ദ ടൈം. അപ്പം കർണാ നായനാർ പറഞ്ഞു
കർണാടകൻ ഒരു സിനിമാക്കാരനെ കൊണ്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഇതുണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈഗോ വർത്തായി. അങ്ങനെയാണ് അദ്ദേഹം ആ ഇലക്ഷനിൽ കോൺഗ്രസ് വേണ്ടി പ്രചാരണത്തിൽ തുടങ്ങി. അദ്ദേഹം പോയ സ്ഥലത്തെ ആളുകളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് കനമേനെ എന്നാ പൂജപ്പുര എന്നാ മറ്റേ സി പി എംമാർ, അത് അസൂയക്കാർ, ഇപ്പോൾ ലാൽസാദ് വന്നാലും മമ്മൂട്ടി വന്നാലും ഒക്കെ അവർ പറ്റിയെങ്കിൽ അവർ പരിക്ക് പറ്റിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചീമുട്ടി, അത് അസൂയക്കാരാണ്. അങ്ങനെ അതൊന്ന് ചീമുട്ടി എറിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷെ അത് നല്ല ആളുകൾ ഉണ്ടായിരുന്നു സീസണെ കാണാൻ. അന്ന് ആ ഇലക്ഷനിൽ കർണാടകം തന്നെയാണ് തോൽപ്പിച്ചത്. കാരണം രാജീവ് ഗാന്ധി വന്നിട്ട് ആന്റണിനെയും കരുണാകനെയും ഒരു പ്രസംഗവേദിയിൽ ഇരുത്തി ഒരു പ്രസംഗം നടത്തി. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഴിമതി ഇല്ലാത്ത വളരെ നല്ല ഒരു മനുഷ്യനെ നിങ്ങൾ മുഖ്യമന്ത്രി ആയിത്തരും, ആ ലീഡർ ഇരിക്കുന്ന എഴുതി. എന്നിട്ട് രാജീവ് ഗാന്ധി മണ്ടത്താൻ കാണിക്കല്ലോ, രാജീവ് ഗാന്ധി നിന്ന് ആന്റണി നോക്കി ചിരിച്ചു. അന്ന് ലീഡർ തീരുമാനിച്ച് അങ്ങനെ ജയിക്കേണ്ട. ഐ ഗ്രൂപ്പിന്റെ സകല ആളുകളും ജയിച്ചു, എ ഗ്രൂപ്പ് മൊത്തം തോറ്റു, നായനാന്റെ അധികാരത്തിലെത്തി. അദ്ദേഹത്തിന് നസീസ് തന്നെ ഭയങ്കര ക്ഷീണമായി. മാത്രമല്ല ഈ പ്രചരണത്തിനിടയ്ക്ക് അദ്ദേഹം മെഡിസിനൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അസുഖമായി ഹോസ്പിറ്റലിൽ ആവുന്നത്. ഹോസ്പിറ്റലിൽ അവർ കൊച്ചി അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന്റെ കുട്ടീനെ വയർ ഈ സ്മോൾ പോക്സ് മറ്റേ അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ ചോയ്സ് ആയിരുന്നു. മോഹൻലാൽ ഇങ്ങനെ അടിമുടി ഒരു കലാകാരനാണ്, ഈ നസീസാനെ പോലെ തന്നെ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ദേശസ്നേഹി എന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സിനിമക്കാരാളെ മെയ്വഴക്കൊന്നും ലാൽസാമില്ല. ഇല്ല, എന്നാൽ സുരേഷ് ഗോപിക്ക് ഉണ്ട്. സുരേഷ് ഗോപിക്ക് ആദ്യം വളരെ കൃത്യമായ ക്ലിയർ വിഷൻ സിനിമയെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടുണ്ട്. അതിനൊരു കമാൻഡിങ് ഭാവമുണ്ട്. ലാൽസാദ് ഈ പേഴ്സണൽ ലൈഫിൽ ഒരു പാവം മനുഷ്യനാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അവരുടെ ക്ലോസ് സർക്കിൾ. സുരേഷ് ഗോപി അതല്ല, എവിടെയും സുരേഷ് ഗോപി ഭരചന്ദ്രനായി തന്നെ നിൽക്കും. അപ്പൊ സുരേഷ് ഗോപി ഓൾറെഡി പൊളിറ്റിക്കൽ മെറ്റലാണ്. ഇപ്പൊ പൃഥ്വിരാജ് ഒരു പൊളിറ്റിക്കൽ മെറ്റലാണ്, ടോവിനോ തോമസ് ഒരു പൊളിറ്റിക്കൽ മെറ്റലാണ്, ഈ നിവിൻ പോൾ എനിക്ക് തോന്നിയിട്ടില്ല, അതുപോലെ പിന്നെ ജയസൂര്യ ഒരു പൊളിറ്റിക്കൽ മെറ്റലാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഓർഡർ ട്രാവൽ ചെയ്യാൻ പോകുമെങ്കിൽ പോലും ജയസൂര്യ ബാബു തന്നെ ഒരു പൊളിറ്റിക്കൽ മെറ്റലല്ല, ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ പൊളിറ്റിക്കൽ മെറ്റൽ ഉള്ള ആളാണ് സുരേഷ് ഗോപി. ജയറാം ഒരു പൊളിറ്റിക്കൽ മെറ്റലല്ല, മുകേഷ് പോലും എനിക്ക് തോന്നിയിട്ടില്ല. മുകേഷ് പിന്നെ മദൻ സാറിന്റെ മോൻ എന്ന രീതിയിൽ ആ സാഹചര്യത്തിൽ വന്നോണ്ടെന്നല്ലാതെ ഇപ്പൊ സുരേഷ് ഗോപിനെ പോലും ആ ഒരു ഇച്ഛാശക്തിയോ ഒന്നും നമ്മളങ്ങനെ മുകേഷ് കാണാൻ പറ്റില്ല. മുകേഷ് ഒരു കലാകാരൻ മാത്രമാണ്. അതെ, അത് ആ ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടും കൊല്ലത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ആയി എന്നല്ലാതെ ഇന്നസെന്റ് പോലും രാഷ്ട്രീയക്കാരനല്ല, ഇന്നസെന്റ് രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ ഈ അജു വർഗീസിന്റെ ഉള്ളിലൊരു രാഷ്ട്രീയമാണ്. അവൻ ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നു നമ്മൾ, പക്ഷെ അവൻ രാഷ്ട്രീയത്തിൽ വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യത പൃഥ്വിരാജ് ചിലപ്പോൾ ഭാവിയിൽ വരും, ടോവിന് വരാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെയാണ് വരാൻ സാധ്യത. സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യൻ ആണ് ആഫ്റ്റർ ഓൾ. അത് അതേപോലെ എസ് എഫ് ഐ എസ് എഫ് ഐ നേതാവൊക്കെ ആയിരുന്നു സുരേഷ് ഗോപി. കൊല്ലത്തെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയാൽ അന്നേ ഡിഫറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഫാത്തിമ മുഹമ്മദ് കോളേജിലെ അദ്ദേഹത്തെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു മനസ്സിലാവും, യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നാണല്ലോ സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി ഒരു പൊളിറ്റിക്കൽ മെറ്റലാണ്, ആ ആക്ടർ കൂടിയാണ്. പക്ഷേ മോഹൻലാൽ ഒരു നല്ല ആക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ അവൻ ഗംഭീര ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം അതിനായി ജനിച്ചൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും ബി ജെ പി അല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും, അതേ മുമ്പ് എനിക്ക് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുക ലാൽസലാം ചെയ്തത്, അപ്പം വേണു നാഗവല്ലി അങ്ങനെ ലെഫ്റ്റ് സർക്കിളിൻ്റെ ഭാഗമായിട്ട് വന്ന സിനിമയാണ്. അതെ, പിന്നെ ഇംഗ്ലാസ് എന്താ വന്ന സിനിമ അദ്ദേഹം ഇതേപോലെ ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. അങ്ങനെ കുറേ സിനിമകൾ, ഇപ്പം ഐ വി ശശിയേട്ടൻ്റെ സിനിമകളിലെല്ലാം തന്നെ ട്രേഡ് യൂണിയനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമുണ്ട്. അന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ലെഫ്റ്റ് ആയിരുന്നു എന്നുള്ള, മമ്മൂട്ടി ചുവന്ന പിടി പിടിച്ചിരിക്കുന്നതിനപ്പോൾ ലാൽസലാം മോഹൻലാൽ ചുവന്ന പൊടി പിടിച്ചു നിന്നിട്ടുണ്ട്. അത് കണ്ട് കുറേ ആളുകൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട്, കാരണം മോഹൻലാൽ ചുവന്ന കൊടി പിടിച്ച് നിൽക്കുന്നത് അത് വലിയ ഇമ്പാക്റ്റ് ആ കാലത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷേ എങ്കിൽ പോലും അന്ന് എല്ലാവരും പറഞ്ഞ് മോഹൻലാൽ ഇടതുപക്ഷമാവുന്നായിരുന്നു, മനസ്സിലായില്ലേ? അത് സിനിമയെ ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊന്നും അറിയാത്ത ആൾ. മോഹൻലാൽ അതൊന്നും ആവില്ല. പലതവണ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ഇത്തവണയും അല്ല, മോഹൻലാൽ നിൽക്കാൻ സാധ്യതയില്ല. കാരണം മുമ്പ് ചെയ്യുമ്പോൾ രാജ്യസഭയിൽ തന്നെ കലാകാരന്മാരുടെ ഒഴിവുണ്ട്, അതായത് സുരേഷ് ഗോപിക്കിനെ അന്ന് മുടി കയറ്റിയിട്ട്. അങ്ങനെ വല്ല ആരും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മേടിച്ച ദിവസമായി ഇരിക്കുന്നല്ലാതെ ഈ നിരന്തരം രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ എന്താ പറയുക, കുടില്ല അതെയും കൗടില്ല, അത് മോഹൻലാൽ പറ്റില്ല. നിർബന്ധത്തിനൊക്കെ വഴങ്ങിയാലോ അവസാനം സിനിമയൊക്കെ അഭിനയം നിർത്താം, പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാം. എനിക്ക് തോന്നുന്നില്ല മൂപ്പര് സന്യാസിക്കാൻ പോകാനാണ് സാധ്യത. ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ മൂപ്പര് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം ഉള്ള ഒരു മനുഷ്യനാണ്. അതേ ഈ ഡേറ്റയുടെ തല്ലിപ്പൊളി വിഷയങ്ങളെല്ലാം ഇടപെട്ടിട്ട് എല്ലാവരെയും ശത്രുക്കളാക്കി, പിന്നെ അത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുമില്ല. അദ്ദേഹം ഭയങ്കര സ്വസ്ഥമായ ലൈഫ് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് മോഹൻലാൽ ബി ജെ പിയോ സി പി എമ്മോ കോൺഗ്രസോ അങ്ങനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സി പി എമ്മിനുള്ള ഒരു ജനകീയമായിട്ടുള്ള മുഖം, അത് ജനങ്ങളെ പ്രശ്നങ്ങൾ ഇടപെടാനുള്ള ഒരു താതാത്മ്യം ഭവിക്കുന്ന മനസ്സ് അദ്ദേഹത്തിൻ്റെ. ബി ജെ പി ഉയർത്തുന്ന ദേശീയവാദത്തോടെ അദ്ദേഹത്തിന് ഭയങ്കര പക്ഷേ ആഭിമുഖ്യമുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു സമന്വയ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന എല്ലാവരും തിരിച്ച്, അതാണ് ബേസിക്കലി മോഹൻലാലിന്റെ സുഖമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ മോനെ ആ സുഖം തന്നെ അറിയാം, മോഹൻലാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇതെല്ലാം കൂടി ഒത്തുകൂടിയ മനുഷ്യനാണ് അദ്ദേഹം. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരരംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ രാജ്യസഭയിൽ കലാകാരൻ എന്ന രീതിയിൽ മെമ്പറായി വരും, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് മോഹൻലാൽ രാജ്യസഭാ അംഗമായാൽ അത് നല്ലതാണ്. കാരണം കേരളത്തിന്റെ റിപ്രസെന്റേഷൻ ആണ്. അതെ അതെ, സുരേഷ് ഗോപി അവിടെ നന്നായി പെർഫോം ചെയ്തിരുന്നു.
സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ ആഫ്റ്റർ ഹീസ് എ വെരി ഗുഡ് പ്ലെയർ, നല്ലൊരു ക്രിക്കറ്ററാണ് അദ്ദേഹം, നല്ല ബാറ്റ്സ്മാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് അവിടെ. അത്തരത്തിൽ രാജ്യസഭയിൽ പോയിട്ടുള്ള പലരും ശോഭിച്ചിട്ടില്ല. ഇല്ല ഇല്ല, വളരെ അപൂർവം ആളുകൾ മാത്രമേ ശോഭിച്ചു. അത് ഏറ്റവും ശോഭിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയെ. അത് സുരേഷ് ഗോപിയെ പറ്റി ഇപ്പം ഈ കഴിഞ്ഞ ലക്ഷം സമയത്ത് എൽ ഡി എഫ് വരെ പറഞ്ഞ കാര്യമുണ്ട്. ജോൺ ബിട്ടാസിനെ പോലെ പ്രസംഗിക്കും. ജോൺ ബിട്ടാസ് ലോ സകല വിഷയങ്ങളും കയറി പ്രസംഗിക്കും. കാരണം ജോൺ ബിട്ടാസ് നോമിനേറ്റഡ് മെമ്പർ അല്ല, ഇലക്ടഡ് മെമ്പർ. അദ്ദേഹം നോമിനേറ്റ് അതായത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പല ചർച്ചകളും. പിന്നെ ജോൺ ബിട്ടാസ് ഈസ് എ പൊളിറ്റീഷ്യൻ. അതെ. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അവർക്ക് ഒരുപാട് സമയം കിട്ടും അവിടെ. ഇദ്ദേഹം ഇദ്ദേഹം നോമിനേറ്റഡ് ആയിട്ട് വന്നാണ്, അത്ര സമയം കിട്ടില്ല. ഇദ്ദേഹം സുരേഷ് ഗോപി സ്പെസിഫിക് വിഷയങ്ങളാണ്, ആദിവാസികൾ ഇങ്ങനെയുള്ള സ്പെസിഫിക് വിഷയങ്ങൾ ഇടപെട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിന്റെ സ്ട്രൈക്ക് റേറ്റും കൂടുതലാണ്. വിട്ടാസ് കിട്ടുന്ന എല്ലാ വിഷയവും സംസാരിക്കും, അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണ്, ഇമ്പാക്ട് റേറ്റ് കുറവാണ്. സുരേഷ് ഗോപിയുടെ പല ഗ്രാമങ്ങളിൽ, ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കാൻ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ പോയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചില ഒരു കലാകാരൻ്റെതായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ആ ദീപം അമ്മയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കലാകാരന്മാരുടെ പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇടപെടും. വായന, യാത്ര, പിന്നെ പിന്നെ ഈ എം ബി ആയിക്കഴിഞ്ഞാലും യാത്രയ്ക്ക് മുമ്പേ ഗുണം കഴിയും. എം ബിക്ക് കിട്ടുന്നപ്പോൾ മോഹൻലാൽ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എല്ലാ ഗ്രാമങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ എം ബി ഒക്കെ ആയിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എം ബിക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതായത് യാത്രകൾ കൂടുതൽ ഫെസിലിറ്റി ചെയ്യാൻ പറ്റും. അമേരിക്കയിലൊക്കെ ഓൾറെഡി അദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് ഉണ്ട്, അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു എം ബി എന്ന നിലയിൽ അദ്ദേഹം ഒരു കലാകാരന്മാർക്ക് ഗുണകരമായ ഒരു പ്രസൻസ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അല്ലാതെ ഈ കക്ഷി രാഷ്ട്രീയം എന്ന ചളിക്കുണ്ടിലേക്ക് മോഹൻലാലിനെ പോലെയുള്ള ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഒരു കലാകാരൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സുരേഷ് ഗോപിക്ക് ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഇല്ലാന്നല്ല, സുരേഷ് ഗോപിക്ക് രണ്ടും ഉണ്ട്. ഈശ്വരന്റെ കയ്യൊപ്പ് ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലും കലാകാരൻ എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ദൈവം സുരേഷ് ഗോപിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ രാഷ്ട്രീയം എല്ലാ കലാകാരന്മാർക്കും പറ്റിയതല്ല. അല്ല അല്ല, അവർ സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥമുണ്ട്. ഈ ഇപ്പൊ ലീഡർ കത്തി നിന്ന സമയത്ത് നിങ്ങൾ അറിയാറ്, ആ ലീഡറിനാണ് ഒന്നുമല്ല തായി കളഞ്ഞത്, മനസ്സിലായില്ലേ? ഈ പിന്നെ നരേന്ദ്രമോദി എന്ന ആർ എസ് എസിന്റെ ഒരു കവചം ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ബാക്കി ആരും സേഫ് അല്ല എന്നുള്ളത്. സത്യത്തിൽ രാജീവ് ഗാന്ധിന്റെയും ഇന്ദിരാഗാന്ധിന്റെ ഒക്കെ മരണത്തെ എന്തൊക്കെ സംശയങ്ങളാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ. അതെ അതെ. അപ്പൊ രാഷ്ട്രീയം, നിങ്ങൾ അധികാര സ്ഥാനത്ത് രാഷ്ട്രീയക്കാൻ, അതുവരെ നിങ്ങൾ സുഹൃത്തായിരുന്നവർ നിങ്ങൾ ശത്രുക്കളായി മാറും. പിന്നെ ആളുകൾക്കൊരു വിചാരമുണ്ട്, ആർക്കും രാഷ്ട്രീയക്കാരനാവാം, അപ്പൊ എനിക്ക് അവൻ ശത്രുവാണെന്ന്. അപ്പൊ ഐ എ എസ് എക്സാമിനേഷൻ ആ പ്രശ്നമല്ല, എല്ലാവർക്കും ഐ എ എസ് തന്നെ ആകാൻ പറ്റില്ല, എല്ലാവർക്കും സിനിമാക്കാനാകാൻ പറ്റില്ല, എല്ലാവർക്കും രാഷ്ട്രീയക്കാരനാകാൻ പറ്റും എന്ന് ആളുകൾക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് എപ്പോഴും രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രഷർ വളരെ ശക്തമാണ്. സേഫായിട്ട് നല്ല മനസ്സുറപ്പും വേണം. നിങ്ങൾക്ക് ഒരു നിഷ്കളങ്കനായ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റിയിരിക്കും. നിങ്ങൾ നേർക്കാഴ്ചയുള്ള രാഷ്ട്രീയക്കാരൻ, നല്ല രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയുമെങ്കിൽ പോലും അങ്ങനെ രാഷ്ട്രീയക്കാരനെ നിങ്ങൾ എപ്പോഴും ചവിട്ടി പുറത്തായി കളയും. അതെ, അവർക്ക് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ലാൽസാ നല്ല മനുഷ്യനാണ്, അപ്പൊ അദ്ദേഹം നല്ല കലാകാരനാണ്. അപ്പൊ അദ്ദേഹം ഈ രാജ്യസഭയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് അദ്ദേഹം അർഹിക്കുന്നതാണ്. അതെ, അർഹിക്കുന്നതാണ്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ, അദ്ദേഹം അല്ലാതെ ഈ രാഷ്ട്രീയം ചളിക്കൊണ്ടിരി കിടത്തിയാടും. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.